എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് എന്ന് പറഞ്ഞാൽ കണിക്കൊന്ന നമ്മുടെ കുപ്പിയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലേ ഒന്നും ഉപയോഗിക്കാണ്ട് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഐഡിയ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കാണുക, അതുപോലെ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഐഡിയ എന്താണെന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഞാൻ പച്ച കളറിലുള്ള ബീർ ബോട്ടിലാണ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ബോട്ടിലാണെങ്കിൽ ഇതിനേക്കാൾ നന്നായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു കുപ്പി എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ബേസ് കോട്ട് കൊടുത്തിട്ടില്ല, കാരണം ഇത് പച്ചയാണല്ലോ, അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. ബേസ് കോട്ട് കൊടുത്താൽ നല്ല തന്നെയാണ് കേട്ടോ, കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു കണിക്കൊന്ന ചെയ്യാനായിട്ട് ഒരു സ്റ്റെം വേണ്ടേ, ഇങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കാനായിട്ട്. അപ്പോൾ അതിന് ഞാൻ ആ വള്ളിക്ക് പകരം നമ്മുടെ സാധാരണ ജൂട്ട് ത്രെഡ് ഇല്ലേ, അതിൻ്റെ കളേർഡായിട്ടുള്ള ഈ ഒരു ത്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു സ്റ്റെം പോലെ ഇങ്ങനെ ഒരു വള്ളി പോലെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒട്ടിച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞൊരു ഗമ്മുണ്ട്, ആ ഗമ്മ് വാങ്ങിയിട്ട് അത് വെച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാനത് ഒട്ടിക്കട്ടെ. അപ്പോൾ നമ്മുടെ വള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ പിസ്താഷെല്ലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിസ്താഷെല്ല് വെച്ചിട്ടാണ് നമ്മൾ കണിക്കൊന്ന ചെയ്യുന്നത്. ക്ലേ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് പിസ്താഷെല്ല് ഒരു ഫ്ലവർ പോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളും. അപ്പോൾ മുകളിലുള്ള പൂക്കളൊക്കെ വിരിഞ്ഞ മോഡലും താഴെ ഇങ്ങനെ മൊട്ടുപോലെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിനൊന്ന് കളർ ചെയ്യണം. അതിനു മുമ്പ് ഞാൻ നെക്കിലൊരു ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ലെമൺ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്തും കൂടി കൊടുക്കണം. ഇനി നമുക്ക് ലീഫ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ലീവ്സിൻ്റെ പഴയതുണ്ടായിരുന്നു, അതിൽ നിന്ന് ചെറിയ പീസ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു, അത് കുറച്ച് വലുതായിരുന്നു, എന്നിട്ട് ചെറിയ ലീഫാക്കിയിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതുപോലത്തെ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വള്ളി പോലെയും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടേക്കായിട്ട്. അപ്പോൾ ഇനി അതുപോലെ തന്നെ പച്ച കളർ വെച്ചിട്ട് സെൻറ്ററിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കണിക്കൊന്ന കുപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിൽ ചെയ്തതാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ പ്രാർത്ഥനാസ് വേൾഡിനെ ആരും മറക്കരുത്. സമയം കിട്ടുമ്പോൾ അതും കൂടെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ ഉച്ചതിരിഞ്ഞ് കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.